പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു ദിവസം കൂടി കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പിന്നെയും കർത്താവ് ധാരാളമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അതിന്റെ 5 വാക്യം വായിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ വളരെ മർമ്മപ്രധാനമായ ഒരു വാക്യം എഴുതി ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വളരെ ലളിതമായി പറഞ്ഞാൽ ഇപ്രകാരം പറയാം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന്റെ സ്വഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനത്തോട് ഇത് ആഹ്വാനം ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും നോക്കി ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തു, അതായത് എന്നിലുള്ള സ്വഭാവം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ നമുക്ക് ഉണ്ടാകേണ്ടത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അതിന്റെ 3 വാക്യം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെയും കൊണ്ടുചെല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതായത് ക്രിസ്തു യേശുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിലേ ക്രിസ്തു യേശുവും നമുക്കും ഒരുമിച്ച് വസിക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടുപേർക്ക് ഒരേ സ്വഭാവമില്ല എങ്കിൽ ഒരു വീട്ടിനകത്ത് ഭാര്യാഭർത്താക്കന്മാരായി പോലും വസിക്കുവാൻ കഴിയുകയില്ല. പല കുടുംബങ്ങളും തകർച്ചയിലേക്ക് പോകുന്നത് രണ്ടുപേർക്കും രണ്ട് സ്വഭാവവും രണ്ട് ചിന്താഗതിയും രണ്ട് പ്രവൃത്തികളും ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഇത് അറിയുന്ന യേശു കർത്താവ് പറയുകയാ, നിങ്ങൾക്ക് എന്റെ സ്വഭാവം ഉണ്ടാകണം, എന്നാൽ മാത്രമേ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും എനിക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 1:23 ഇപ്രകാരം പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇരിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം വേണമെന്ന് സ്വഭാവം വേണമെന്ന് പൗലോസ് അപ്പോസ്തലൻ അറിയാം. അതുകൊണ്ടാണ് 2:5 പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിന്റെ ഭാവം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ഒരു സ്വഭാവം ഉണ്ടോ എന്ന് പകൽക്കാലം നിങ്ങളോട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, നമുക്ക് സ്വന്തമായി ഒരു സ്വഭാവം ഉണ്ടോ? എനിക്ക് എന്റേതെന്ന് പറയുവാൻ ഒരു സ്വഭാവം ഉണ്ടോ? ഞാൻ പറയുന്നു, നമുക്ക് നമ്മുടേതെന്ന് പറയുവാൻ ഒരു സ്വഭാവമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളവരായിരിക്കാം. നിങ്ങളിപ്പോൾ തന്നെ ചിന്തിച്ചു കാണും, ഇല്ല, എനിക്ക് എന്റേതായ ഒരു സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മുടെ സ്വഭാവമല്ല ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കുള്ളത് നമ്മുടെ മുന്നിൽ വരുന്ന ആളിന് എന്ത് സ്വഭാവമാണോ ഉണ്ട് അതാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. നാം ഇടപെടുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവത്തിന്, അതായത് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്. അതിനുദാഹരണം ഇതാണ്, നമ്മുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും നമ്മെ ഇഷ്ടപ്പെടാത്ത, നമ്മെ ശത്രുവായി കാണുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ, നമ്മോട് വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരാൾ. അപ്പോൾ യാദൃച്ഛികമായി നാം വഴിനടക്കയിൽ അദ്ദേഹം നമ്മുടെ എതിരെ വരുവാൻ തക്കവണ്ണം ഇടയായി. കാണുന്ന മാത്രയിൽ നാം എന്ത് ചെയ്യും? അയാളുടെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റൊരു വശത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് നോക്കി നടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാണ്.
അങ്ങനെ നടന്നു പോകുമ്പോൾ നാം സഹോദര നിൽക്ക്, നിനക്ക് സുഖമായിരിക്കുന്നു, നീ എവിടെ പോയിട്ട് വരുന്നു, ഇങ്ങനെ ചോദിക്കുമോ? അതോ അവൻ എങ്ങനെ നമ്മെ കണ്ടിട്ട് ശ്രദ്ധിക്കാതെ കടന്നുപോയോ അതേപോലെ നാമും കടന്നുപോകുമോ? ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞതുപോലെ അയാൾ നമ്മെ കാണാത്തതുപോലെ തിരിഞ്ഞു നടന്നിട്ടും അയാളോട് സഹോദര നിനക്ക് സുഖമാണോ, നീ എവിടെ പോയിട്ട് വരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു സ്വഭാവമോ നിങ്ങൾക്കുണ്ട്? ഇല്ല. രണ്ടാമത് പറഞ്ഞതുപോലെ അയാൾ നിങ്ങളെ നോക്കി തിരിഞ്ഞു നടന്നതുപോലെ നിങ്ങളും തിരിഞ്ഞു നടന്നു എങ്കിൽ നിങ്ങളിൽ അപ്പോൾ വ്യാപരിച്ച സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വന്ന ആ വ്യക്തിയുടെ സ്വഭാവമാണ്. തീർന്നില്ല. നമ്മെ ഒരാള് ചീത്ത പറയുന്നു, നമ്മോടൊരാള് ദേഷ്യപ്പെടുന്നു, നമ്മോടൊരാള് കോപിക്കുന്നു, തൽക്ഷണം നമുക്കും എന്തുണ്ടാകും? കോപം വരും, നമുക്കും ദേഷ്യം വരും. നമ്മോടൊരാൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നാം തിരിച്ചെന്ത് ചെയ്യും? ശബ്ദമുയർത്തി സംസാരിക്കും. അപ്പോൾ ആരുടെ സ്വഭാവമാണ് നമ്മിൽ വ്യാപരിക്കുന്നത്? നമ്മോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നവന്റെ സ്വഭാവം നമ്മിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ ഒരാൾ ശത്രുവായി കാണുന്നു, ആ ശത്രുവായി കാണുന്നവരെ നാമും എങ്ങനെ കാണുന്നു? ശത്രുവായി കാണുന്നു. അവരെ മിത്രമായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, അവരെ നാം ശത്രുവായി കാണുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നമ്മിൽ അപ്പോൾ വ്യാപരിക്കുന്ന സ്വഭാവം നമ്മെ ശത്രുവായി കാണുന്നവന്റെ സ്വഭാവമാണ്. അപ്പോൾ എങ്ങനെ എനിക്ക് സ്വന്തമായ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുവാൻ കഴിയും? പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്, നിനക്ക് നിന്റെ സ്വഭാവമോ മറ്റൊരുവന്റെ സ്വഭാവമോ അല്ല വേണ്ടത്, നിനക്ക് വേണ്ടത് എന്റെ സ്വഭാവമാണ്. ആമേൻ. കർത്താവായി യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ആ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ അയൽപക്കത്ത് നമ്മെ ശത്രുവായി കാണുന്ന ഒരുവനുണ്ടെന്നിരിക്കട്ടെ, അവനൊരാവശ്യം വന്നാൽ, അവനെ നേർക്കുനേരെ കാണേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുവാനും അവനൊരാവശ്യം വരുമ്പോൾ അതിൽ സഹകരിക്കുവാനും നമുക്ക് കഴിയുന്നു എങ്കിൽ ആ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ആമേൻ. നമ്മെ ഒരുവൻ ശത്രുവായി കണ്ടാലും ആ ശത്രുവിനെ നമുക്ക് മിത്രമായി കാണുവാൻ കഴിയുന്നു എങ്കിൽ അത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. നമ്മോട് ദേഷ്യം വച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ, അവന് നല്ലത് വരണമേ എന്ന് നാം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനെ, അവന് നല്ലത് വരണമേ എന്ന്, അവൻ ഈ ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിയണമേ എന്ന്, അവനും സ്വർഗരായത്തിന് അവകാശമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, നമുക്ക് ആഗ്രഹിക്കുവാൻ കഴിയുമെങ്കിൽ, ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, പ്രിയ സഹോദര സഹോദരി, നിന്നിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. നമ്മെ ശത്രുവായി കാണുന്നവനെ നാം ശത്രുവായി കാണുന്നു എങ്കിൽ, നമ്മെ ഉപദ്രവിക്കുന്നവനെ നാം ഉപദ്രവിക്കുന്നു എങ്കിൽ, നമുക്ക് ദോഷം ചിന്തിക്കുന്നവനെതിരെ നാം ദോഷം പ്രവർത്തിക്കുന്നു എങ്കിൽ, നാം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവനെ അവൻ നശിക്കണമേ എന്ന് കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ, നമ്മിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം അല്ലേയല്ല? ആമേൻ. പ്രിയ സഹോദര സഹോദരി, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവൻ ബലി കഴിച്ചിരിക്കെ, ഒരു ആത്മാവും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ ഓഹരിക്കാരായി തീരണമെന്ന് ആഗ്രഹം വച്ചു പുലർത്തിക്കൊണ്ടിരിക്കെ, നമുക്കെങ്ങനെയാണ് നമ്മുടെ ഒരു കൂട്ട് സഹോദരനോ നമ്മുടെ അയൽപക്കക്കാരനോ നാം കാണുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ശത്രുവായി തീരുന്നത്? പ്രിയ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന നാളിൽ ശത്രുത വച്ചു പുലർത്തേണ്ടുന്ന ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. അവസാന സമയത്ത് കർത്താവിനെ ഒറ്റുകൊടുത്ത ശിഷ്യനായാലും തള്ളിപ്പറഞ്ഞ ശിഷ്യനായാലും ക്രൂശിക്കുവാനായി യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്ത ജനമായാലും അതിന് വിധിച്ച രാജാവായാലും അതിന്
അതിനു വേണ്ടി പ്രയത്നിച്ച ആ പടയാളികളായാലും ഇങ്ങനെയുള്ള ആർക്കെങ്കിലും ആരോടെങ്കിലും കർത്താവ് ശത്രുത പുലർത്തിയതായിട്ട് തിരുവചനത്തിനകത്ത് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ വരേണമെന്ന് ആഗ്രഹിക്കുന്ന യേശുക്രിസ്തു ആയിരുന്നതുപോലെ നാമും ആയിരിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? അപ്പോ നമുക്ക് യേശുക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകണം. യേശുക്രിസ്തുവിന്റെ സ്വഭാവം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അപ്പോ ഈ ദിവസങ്ങളിൽ പ്രിയ സഹോദര സഹോദരി, നമുക്കും ക്രിസ്തു യേശുവിന്റെ സ്വഭാവം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തു യേശുവിന്റെ സ്വഭാവം ഉണ്ടായി ക്രിസ്തു യേശുവിനോടുകൂടി സ്വർഗരാജ്യത്തിൽ വസിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.